നമസ്കാരം. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തൊണ്ടി മുതലായ ജെട്ടി മുൻ മന്ത്രി ആന്റണി രാജു മോഷ്ടിച്ചു കൊണ്ടുപോയി വെട്ടിമുറിച്ച് വലിപ്പം കുറച്ച് ലഹരിക്കടത്ത് കേസിൽ പ്രതിയായിരുന്ന വിദേശിയെ രക്ഷിക്കുകയായിരുന്നു. പ്രതിയായ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള കേസാണെന്ന വാദം തള്ളിക്കൊണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ വിശദീകരണം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തൊണ്ടി മുതൽ മോഷ്ടിച്ച പ്രതിയെ രക്ഷിച്ച അഭിഭാഷകൻ മന്ത്രിയായിരുന്നപ്പോൾ പോലും പിണറായി അയാളെ രക്ഷിക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. കാരണം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത തൊണ്ടി മുതലായ ജെട്ടിയാണ് ആന്റണി രാജു അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ മുൻമന്ത്രി ആന്റണി രാജു, കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികളായ കേസാണ് ഇഴതിരിച്ചുള്ള വിചാരണ സുപ്രീം കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരിമറി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 30 പിന്നിടുകയാണ്. കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് 18 കഴിഞ്ഞിരിക്കുന്നു. വിചാരണയ്ക്കായി കോടതി സമൻസ് അയച്ച് പ്രതികളെ വിളിക്കാൻ തുടങ്ങിയിട്ടാവട്ടെ 16 പിന്നിട്ടിരിക്കുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ 2006 കുറ്റപത്രം സമർപ്പിച്ച കേസ് 2014 നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയ ശേഷം വിചാരണ തുടങ്ങാനായി ആന്റണി രാജുവിന്റെ സൗകര്യം കാത്തിരുന്നത് ആവട്ടെ 2022 എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പ്രതി ഹാജരാകാത്തതിനാൽ വിചാരണ തുടങ്ങാൻ കഴിയുന്നില്ലെന്ന വിവരം 2022 പുറത്തു വന്നതിന് പിന്നാലെ കേസ് റദ്ദാക്കാനായി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തന്റെ കക്ഷിയായിരുന്ന ലഹരിക്കേസ് പ്രതിക്ക് ജെട്ടി വിട്ടു നൽകാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചുവെന്ന് പറഞ്ഞാണ് ഇപ്പോൾ 1990 ഒരു രേഖയും തെറ്റായ വ്യാഖ്യാനവുമായി മുൻമന്ത്രി ആന്റണി രാജു കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചത്. രാജുവിന്റെ പുതിയ വിവാദത്തിൽ യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റിന് പിഴവ് പറ്റിയെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. കോടതി കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിച്ചപ്പോൾ 34 പഴക്കമുള്ള കേസിൽ രാജു സ്വന്തം തടി രക്ഷിക്കാൻ പുത്തൻ രക്ഷപ്പെടൽ തന്ത്രങ്ങളാണ് പുറത്തിറക്കുന്നത്. 1990 ഓഗസ്റ്റ് 3 കോടതി നടപടികൾ മജിസ്ട്രേറ്റ് സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയതിന്റെ കോപ്പിയാണ് മുൻമന്ത്രി രാജു പിടിവള്ളിയായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. കോടതിയുടെ ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രതിയെ ഹാജരാക്കിയിട്ടുണ്ട്, വക്കീലില്ല. വ്യക്തിപരമായ ഉപയോഗത്തിലുള്ള വസ്തുക്കൾ തിരിച്ചുകിട്ടാൻ അപേക്ഷ ഫയൽ ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വിളിച്ചു വരുത്തി. എതിർപ്പ് അറിയിച്ചിട്ടില്ല. സർക്കാർ വാദവും കേട്ടു. ആവശ്യപ്പെട്ട വസ്തുക്കളെല്ലാം വിട്ടു നൽകിയിട്ടുണ്ട്. കേസ് സെഷൻസ് കോടതിയിലേക്ക് അയച്ചു. ഇനിയെല്ലാം അവിടെ ഹാജരാക്കുക എന്നായിരുന്നു ആ കുറിപ്പ്. ഇത് കോടതി രേഖയുടെ യഥാർത്ഥ തർജ്ജമയാണ്. ഈ കുറിപ്പിൽ മജിസ്ട്രേറ്റിന്റെ ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. വിട്ടുകൊടുക്കാവുന്ന വസ്തുക്കളുടെ നമ്പറുകളാണ് അത്. ഐറ്റം നമ്പർ 1/41, 45, 46, 49 എന്നിവ വിട്ടു നൽകാമെന്നാണ് മജിസ്ട്രേറ്റ് കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുള്ളത്. കേസിനാധാരമായ തൊണ്ടി വസ്തു തന്റെ പക്കൽ എത്തിച്ചേരാൻ കാരണം മജിസ്ട്രേറ്റിന്റെ ഈ എഴുത്താണെന്നും ദുരുദ്ദേശത്തോടെ താൻ കൈക്കലാക്കിയതല്ല എന്നുള്ള ന്യായീകരണമാണ് ഈ രേഖ ഹാജരാക്കിയതിലൂടെ ആന്റണി രാജു കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. വ്യക്തിപരമായി ഉപയോഗത്തിനുള്ള വസ്തുക്കൾ വിട്ടുകിട്ടാൻ ആവശ്യം ഉന്നയിച്ചുള്ള അപേക്ഷയിൽ എല്ലാം വിട്ടുകൊടുക്കാം എന്ന ഓർഡർ എഴുതിയാൽ അതിലെങ്ങനെ കേസിലെ തൊണ്ടി വസ്തു ഉൾപ്പെടും? അറസ്റ്റിന്റെ സമയത്ത് പോലീസ് പിടികൂടി കോടതിയിൽ കൊടുത്ത സോപ്പ്, ചീപ്പ്, കണ്ണാടി, കാസറ്റ്, ടേപ്പ് റെക്കോർഡർ, ബാഗ് തുടങ്ങിയ പേഴ്സണൽ പ്രോപ്പർട്ടീസ് കൊടുക്കാൻ എഴുതിയ ഓർഡറിന്റെ മറവിൽ തൊണ്ടി വസ്തു അഭിഭാഷകൻ കൂടിയായ പ്രതി ആന്റണി രാജു സത്യത്തിൽ കോടതി ജീവനക്കാരന്റെ സഹായത്തോടെ അടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. 50 വസ്തുക്കൾ ഇരിക്കുന്നതിൽ നിന്ന് ഓരോന്ന് എടുത്തപ്പോൾ അബദ്ധം പറ്റി എന്ന് മുൻമന്ത്രി രാജുവിന് പറഞ്ഞൊരിക്കലും രക്ഷപ്പെടാനാവില്ല. കാരണം അതൊരിക്കലും സംഭവിക്കുന്നതല്ല. വിട്ടുകൊടുക്കാൻ പറഞ്ഞ വസ്തുക്കളും തൊണ്ടി മുതലും ഒരേ സ്ഥലത്തല്ല, 2 സൂക്ഷിച്ചിരിക്കുന്നത്. പേഴ്സണൽ പ്രോപ്പർട്ടീസ് വഹിക്കുന്നത് സാധാരണ സ്റ്റോറിലും തൊണ്ടി വസ്തുക്കൾ അതീവ ഭദ്രമായി കോടതി ചെസ്റ്റിലുമാണ് സൂക്ഷിക്കുന്നത്. പോലീസ് പിടികൂടുന്ന ഘട്ടം മുതൽ തൊണ്ടി മുതൽ എന്നത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളാണ്. പേഴ്സണൽ പ്രോപ്പർട്ടീസ് പിടികൂടുന്നത് ഇൻവെന്ററി എന്ന വെറും ലിസ്റ്റ് തയ്യാറാക്കിയും തൊണ്ടിയാകട്ടെ വസ്തുക്കൾ പിടികൂടുന്നത് മഹസർ എഴുതിയാണെന്നും ഇരിക്കെ പ്രത്യേകം നമ്പറുകൾ ഇട്ടിരിക്കുന്ന വിദേശി ലഹരി വസ്തു ഒളിപ്പിച്ച അണ്ടർവെയർ എന്ന തൊണ്ടി അബദ്ധത്തിൽ പോലും മാറിപ്പോകാനുള്ള സാധ്യതയും ഉണ്ടാവുന്നില്ല. തൊണ്ടി മുതൽ
T241/90 നമ്പറായും പേഴ്സണൽ പ്രോപ്പർട്ടികൾ T243/90 എന്ന നമ്പറിലുമാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിനാൽ മജിസ്ട്രേറ്റിന്റെ എഴുത്തുകൊണ്ടോ അബദ്ധത്തിലോ മാറിപ്പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സാഹചര്യത്തിലാണ് കോടതിയെ പോലും കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജുവിന്റെ പുത്തൻ തട്ടിപ്പ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ വിചാരണയ്ക്കായി എത്തിയിരിക്കുന്നത്. നന്ദി.